നരകമോചനം ലഭിക്കുന്ന ഒരു ദിക്റുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്ർ. മഹാനായ അബുദർദ റളിയല്ലാഹു തആല നിവേദനം ചെയ്തത് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വചനങ്ങൾ ആരെങ്കിലും ഒരു തവണ ഉരുവിടുകയാണെങ്കിൽ അവൻ്റെ നാലിലൊരംശം നരകത്തിൽ നിന്ന് മോചിക്കപ്പെടും എന്ന്. രണ്ട് തവണ ചൊല്ലിയാലോ പകുതിയും, നാല് തവണ ചൊല്ലുകയാണെങ്കിൽ പൂർണ്ണമായും നരകത്തിൽ നിന്ന് മോചിതമാകും. ഇമാം തബറാനി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുആദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, പ്രസ്തുത രണ്ട് വചനങ്ങൾ, ആ വചനങ്ങളിൽ ഒന്ന് അർശിലല്ലാതെ അവസാനിക്കുകയില്ല, മറ്റേത് ആകാശ ഭൂതലത്തിനിടയിൽ നിറക്കാൻ പര്യാപ്തവുമാണ് എന്നും തബറാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രണ്ട് ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഈ രണ്ട് ദിക്റാണ്. ഈ രണ്ട് ദിക്റും നാം നിത്യജീവിതത്തിൽ പതിവാക്കിയാലാണ് ഈ പറഞ്ഞ ഗുണം ലഭിക്കുന്നത്. നരകത്തിൽ നിന്ന് അവൻ മോചിതനാവും എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു എന്ന അർത്ഥം വരുന്ന ഈ രണ്ട് വാക്ക് ദിവസം നാല് പ്രാവശ്യം നാം പറയുക, എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നരകത്തിൽ നിന്ന് അല്ലാഹു തആല അവനെ മോചിപ്പിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായി നാം കാണുകയും ഈ ദിക്റിനെ പരമാവധി നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അത് നാലാക്കണമെന്നില്ല, 40ഓ 400ഓ 4000ഓ 400000 ഒക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ഇത് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഇത്തരം ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകമോചനം ലഭിക്കുന്ന മുത്തഖികളോടൊപ്പം അല്ലാഹു തആല നമ്മെ നമ്മോട് ബന്ധപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ.